ഇതിനെ ഗോപിന്ദൻ മാഷ കൊണ്ട് മറുപടി പറയിപ്പിക്കുക. അതിനൊരു തർക്കമാണ്. ഇവിടെ ഒരു ജുഡീഷ്യറി ഉണ്ടെങ്കിൽ, ഇവിടെ നീതിന്യായപീഠം എന്ന് പറയുന്ന ഒരു മഹത്തായ സ്ഥാപനം ഉണ്ടെങ്കിൽ, ഇവിടെ നീതി നിഷേധം ഇല്ല, നീതി ഉണ്ട് എങ്കിൽ അദ്ദേഹം ഇതിന് കൈകെട്ടി മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ മക്കമില്ല. ഇനിയിപ്പോ ജോൺസൺ മാവുങ്കൽ പണ നടത്തിയിരിക്കുന്ന ഓൺലൈൻ ഓപ്പണിംഗ്സിനകത്ത് പുള്ളി പറഞ്ഞിരിക്കുന്നത്, എന്നെ ഇതിന്റെ ഉദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി 25 ലക്ഷം എനിക്ക് തന്നു എന്ന് പറയണം, എനിക്ക് തന്നു എന്ന് പറയണം. അതോടൊപ്പം ഈ ഈ പിന്നെ പീഡനം നടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം എന്റെ സമീപത്ത് ഉണ്ടായിരുന്നു എന്ന് പറയണം. ഇല്ലെങ്കിൽ നിന്നെയും നിന്റെ കുടുംബത്തെയും അവസാനിപ്പിക്കുന്നിടത്ത് ഞാൻ കേസിന്റെ നൂൽക്കെട്ടുമായി പോകുമെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടാണ് വാർത്ത ഞാൻ കേൾക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, ഇതിന്റെ പിറകിലെ വികാരം ആരാണ്? ഇതിന്റെ പിറകിലുള്ള കൈകൾ ആരാണ്? ഞാൻ പറഞ്ഞില്ലേ, ഞാനുമായി നേരിട്ട് ബന്ധമില്ലാത്ത കുറെ ചെറുപ്പക്കാർ എനിക്കെതിരെ എന്നെ കേസിന്റെ അകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ശ്രമം കണ്ടപ്പോ എനിക്ക് അന്നേ ആശങ്കയുണ്ട്, ഇതിന്റെ പിറകിലുള്ള സ്പിരിറ്റ് എന്താണ്? ഞാൻ അവരെ കണ്ടിട്ടില്ല, അവർ എന്നെ കണ്ടിട്ടില്ല, ഞാനും അവരും തമ്മിൽ സംസാരിച്ചിട്ടില്ല, ഞങ്ങൾ തമ്മിൽ ബിസിനസ് ഇല്ല, ഞങ്ങൾ തമ്മിൽ വൈരാഗ്യമില്ല, ഞാനും എന്നോട് രോഗ്യവുമില്ല, സ്നേഹവുമില്ല, അവർക്കൊന്നും ആർക്കും എന്നെ അറിയില്ല ശരിക്കും. പണ്ട് അന്ന് രണ്ടും മൂന്നും ഞാൻ പറഞ്ഞില്ലേ, ഒരു തവണ ഞാൻ മാമുങ്കലുമായി സംസാരിക്കുന്ന സന്ദർഭത്തിൽ ദേവൻ എന്ന് പറയുന്ന നമ്മുടെ സിനിമ നടൻ ഞാനും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ്. അപ്പൊ വളരെ അകലെ മാറി ഒരു സോഫയ്ക്കകത്ത് 3 പേർ ഇരിക്കുന്നുണ്ട്. ആ 3 പേർ ഇവരിൽ പെട്ടവരായിരുന്നു എന്ന് പിന്നീടാണ് ഞാൻ അറിയുന്നത്. ഇപ്പോ ഈ സംഭവം നടത്തിയതിനു ശേഷം എനിക്ക് അറിയില്ലായിരുന്നു. അത്രമാത്രം ബന്ധമില്ലാത്തൊരാൾ ഞാൻ അതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു ദിവസങ്ങളിലൊക്കെ. ഇപ്പോഴാണ് അതിന്റെ വ്യക്തത മനസ്സിലായത്. CPM ആണ് ഒരു ഭരണകൂടം ഇതുപോലെ തരംതാണ് നിറികെട്ട പ്രവർത്തനം നടത്തുമെന്ന് ഞാൻ സ്വപ്നത്തിൽ കരുതിയിട്ടില്ല. ഒരു മനുഷ്യത്വമുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് ഇത് തോന്നുമോ? ഒരു തരത്തിലും ഇല്ലാത്തൊരു സംഭവം, ഒരു കെട്ടുകഥയും ഉണ്ടാക്കും പോലെ ഉണ്ടാക്കി ഒരു രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകനെ തകർക്കാൻ ശ്രമിക്കുന്ന, ഒരു ഭരണകൂടം തകർക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ഈ രാജ്യത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് അപമാനമാണെന്ന് പറഞ്ഞാൽ അതിൽ ആരെങ്കിലും ഒരാൾ മാഷ് എന്ന് പറയാൻ തന്നെ എനിക്ക് ലജ്ജ തോന്നുന്നു. ഒരു അധ്യാപകനാണ് എന്ന് പറയാൻ എനിക്ക് നാണം തോന്നുന്നു. ഏത് അധ്യാപകൻ ഇതായിരിക്കും? ഇദ്ദേഹം പഠിപ്പിച്ച കുട്ടികളെ ഗതി എന്താണെങ്കിലും നിങ്ങൾ പരിശോധിക്കണം.